എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് ഷാ. ഇതിൻ്റെ ആളിയ സജീർ. നമ്മൾ തിരുവനന്തപുരത്ത് എന്ന് പറയുന്നു, തിരുവനന്തപുരത്ത് ഗംഭായത്ത് നിന്നാണ് പറഞ്ഞത്. മുമ്പ് ഒരു 8 മാസം മുമ്പ് ഇതുപോലെ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഇവിടെ വന്ന് ഞാനും സഹോദരിയും അളിയനും കൂടെ ഇവിടെ മുമ്പ് പ്രാവശ്യം വന്ന് ബുക്കിങ് ചെയ്തിട്ട് വന്നു. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ ഒരു ബുക്കും ഒരു സിഡിയും തന്നു. എനിക്ക് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും ശരി, എന്നാൽ അവിടെയൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയും. ഇത് കൊണ്ടുപോയാൽ ഇതിൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും, ഇത്ര കുട്ടികൾ കിട്ടും, ഇത്ര സാധനങ്ങൾക്ക് രീതിയിലുള്ള പൈസ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിപരീതമായുള്ള കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളിതിനു വേണ്ടി പുല്ലിറക്കേണ്ടി വരും, അങ്ങനെയുള്ള അതിൻ്റെ കഷ്ടപ്പാട് ആണ് കൂടുതൽ ഇവിടെ പറയുന്നത്. അപ്പോൾ മിക്കവാറും ഉള്ള ആൾക്കാർ ഇതിലോട്ട് വരാതിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ഫാമിങ് അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് കരുതി അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ ഗൾഫിൽ നിന്നപ്പം എൻ്റെ അളിയെ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ അളിയെ മുമ്പ് കുറച്ച് മുയലുകൾ വളർത്തിയിട്ടുണ്ട്. ഞാൻ മുയിലൊന്നും വളർത്തിയിട്ടില്ല, അളിയൻ കുറച്ച് മുയിലിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ അളിയ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതുപോലെ ഒരു ആശിയാന ഫാം എന്ന് പറഞ്ഞൊരു ഒരു ഫാമുണ്ട് മലപ്പുറത്താണ്, നമുക്കിതുപോലെ ഒരു പരിപാടി ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും എൻ്റെ അളിയും കൂടെ അങ്ങനെ ഒരു ഫാം ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ ഞാനും എൻ്റെ അളിയും കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ല, അവളും എല്ലാം ചെയ്യാം കൊള്ളാം, നല്ലൊരു പരിപാടിയാണ്, എന്തെങ്കിലും ഒരു സൈഡ് വരുമാനം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് കരുതി അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ എൻ്റെ സഹോദരി അങ്ങനെ സഹോദരി ഞാനും അളിയനോട് ഇവിടെ വന്നു. ഇവിടുത്തെ ക്ലാസ്സൊക്കെ കേട്ടു, അങ്ങനെ വന്ന് ബുക്ക് സീഡിങ് തന്നു, അത് കൊണ്ടുപോയി പഠിച്ചു. അടുത്തൊരാഴ്ചയിൽ തന്നെ നമ്മളിവിടെ വന്നു, അത് പഠിച്ചിട്ട് വന്നു. അങ്ങനെ പഠിച്ചിട്ട് വന്നു ഇവിടെ കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. അതിനൊക്കെ നമ്മൾ അപ്പോഴേ തന്നെ അതിനൊക്കെ മറുപടികൾ പറഞ്ഞു. അങ്ങനെ ആ നേരത്ത് ഇവിടെ കുറേ നമ്മൾ വന്ന സമയത്ത് കുറേ 3-4 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചതിൽ മറുപടികളൊന്നും പറയാത്തവരും ഉണ്ടായിരുന്നു. അപ്പോഴവർക്കൊക്കെ സാറ് പറഞ്ഞ് ഇനിയും പോയി ഒന്നും കൂടെ പോയി പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ സാധനം കൊണ്ടുപോയാൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മൾ വന്ന് അപ്പോഴേ തന്നെ മറുപടി പറഞ്ഞു. അപ്പോൾ തന്നെ സാറിന് മിക്ക സാറിന് മനസ്സിലായി നമ്മൾ നല്ലപോലെ ഒരു ഫാമിലോട്ട് ഇറങ്ങാനുള്ളവരെല്ലാം കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ സാറ് നമ്മളടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ 5 യൂണിറ്റാണ് ഇവിടെ ബുക്ക് ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞ് കുഴപ്പമില്ല, 5 യൂണിറ്റ് തരാം. ആ നേരത്ത് വന്ന എല്ലാവരെയും സാറ് മടക്കി അയക്കുകയാണ് ചെയ്തത്. അവരൊന്നും ഉത്തരമൊന്നും പറയാതെ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ പുല്ലിറക്കണം, അതിനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യണം, പിന്നെ ക്ലീനിങ് ചെയ്യണം, പല കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ടെറസിൻ്റെ മേളിലാണ് ചെയ്യണം. എനിക്ക് അങ്ങനെ 5 സെൻറ്റ് വസ്തുവല്ല, അപ്പോൾ അതിൽ വീട്, പിന്നെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ഇടമുണ്ട്, 100-800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴിപ്പം താഴെ വേറെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അതിലും കൂടെയൊക്കെ കുറച്ച് വെച്ച് ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ ഇതുങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമുക്കിപ്പോൾ 1 യൂണിറ്റും കൊണ്ടുപോയിട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അപ്പം വലിയ പാടായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, ഇപ്പം തറയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കോസ്റ്റും ഇല്ല. നമുക്കൊരു ഷെഡ് കെട്ടുക, പിന്നെ ഒരു 2 അടി പൊക്കത്തിൽ ചെയ്യുക, കൂടെ ചെയ്യുക, ഇത്ര പരിപാടിയുള്ളൂ. പക്ഷേ മുകളിലാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. മുകളിലാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല്, ഇത് തറയിൽ ഇതിൻ്റെ മൂത്രം വീണ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാവും, എല്ലാം വരും. ഇനി നമ്മളിത് കൊണ്ടുപോയതിന് ശേഷം ഇനി ഇഷ്ടംപോലെ വർക്കുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ മുകളിൽ ഷീറ്റിട്ടു, സൈഡ് ഗ്രില്ലിട്ടു, പിന്നെ കുറേ പട്ടിയും പൂച്ചയും എല്ലാം ഉള്ള ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെ കയറാതുള്ള രീതിയിൽ ഗ്രില്ലെല്ലാം അടിച്ചു, പിന്നെ മുകളിൽ ഷീറ്റിട്ടു, പിന്നെ ചൂട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഷെയ്ഡിട്ട് അടിച്ചു, എല്ലാം ചെയ്തു. പിന്നെ ഒരു 5 സെൻറ്റിൽ ഇപ്പം പില്ലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പില്ലിപ്പം വളർന്ന് വരാറായി. പിന്നെ നമ്മളുടെ ആ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ പില്ല് കിട്ടുന്നതാണ്. അപ്പോൾ പില്ല് കെട്ടിയിട്ടുള്ളത് ഇപ്പം കുട്ടികളാവണ സമയത്ത്, ഇപ്പോൾ ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞ് ഇണ ചേർപ്പിച്ചതിന് ശേഷം പിന്നെ കുട്ടികളെ കിട്ടുമ്പോൾ എന്തായാലും പില്ലെല്ലാം റെഡിയായി വരും. പിന്നെ അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ സാറ് തൊട്ടടുത്തുള്ള, ഇപ്പം ഇന്നാൾ അന്ന് വന്ന ആ സമയത്ത് ഒരു വാട്സപ്പിൽ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത് പോയ സമയത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ കമൻറ്റുകളൊക്കെ വന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ലാഭം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ഇത്രയും ദൂരെ കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും വരില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് പല പല സ്ഥലങ്ങൾ, ഇപ്പം കൊല്ലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പം നമ്മൾ മാത്രമേ ഇപ്പം ഓൾറെഡി ഉള്ളൂ. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരത്ത് നിന്ന് നമ്മൾ വന്നപ്പോൾ ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു നല്ലൊരു കാര്യമാണ്, അത് ഇനി വരണ ഒരാൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പം നമ്മൾ ഈ സാധനം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ലത്തുള്ള ഒരാളുടെ നമ്പർ വരും. അപ്പം നമ്മൾ അങ്ങനെയുള്ള അടുത്തടുത്തുള്ളവരെ നമ്പരാകുമ്പോൾ നമുക്ക് അവരുമായിട്ട് നമുക്ക് അവിടം വരെ സാധനം കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് ലാഭം വരും. ഇപ്പോൾ ഒരു 5000 രൂപ മാക്സിമം ഒരു വണ്ടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു 4000 രൂപ 5000 രൂപ ഡീസൽ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ വരാൻ പറ്റും. അത് സ്വന്തമായിട്ട് നമ്മൾ ഒത്ത് ചെയ്യുമ്പോൾ അത് നമുക്കൊരു പാടായിരിക്കും. എങ്കിലും നമുക്ക് വേറെ വിഷയമൊന്നുമില്ല, നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പകുതി വരെ കൊണ്ടുവന്നിട്ട് വേറെ ഒരാളുമായിട്ട് നമ്മൾ ആക്ട് ചെയ്ത് അവരെ സാധനം കൂടെ ഒത്ത് നമ്മൾ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു ലാഭമായിട്ടുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിയത്.
പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം സഹായിച്ചതൊക്കെ എൻ്റെ അളിയനാണ്. അതുപോലെ എൻ്റെ ഭാര്യ, ഭാര്യ ഫുൾ സപ്പോർട്ടാണ് ഇത് ചെയ്യാനൊക്കെ സപ്പോർട്ട്. പിന്നെ എൻ്റെ വാപ്പ, വാപ്പ, വാപ്പമ്മ, വാപ്പരമ്മ, അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചെയ്യാനും വേണ്ടി വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ വീട്ടിൻ്റെ തൊട്ട് അയൽപക്കത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മനുഷ്യയാക്കുന്നില്ല, അതെല്ലാം ശരിയാവും. പിന്നെ ഇത് പിന്നെ സ്മെല്ല് വരില്ല. ഇതിപ്പോൾ എല്ലാവർക്കും നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതൊരിക്കലും സ്മെല്ല് വരില്ല. ഇതിൽ ഈയും ലോഷനും വന്ന സാധനം അടിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് വരില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുപോയതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഷീറ്റ് ഇടണം. പിന്നെ അതിൻ്റെ അതിൽ പാത്തി പൈപ്പ് വെച്ച് അതിൻ്റെ മൂത്രം വേറെ തിരിച്ചെടുത്ത് കളയണം. അല്ലെങ്കിൽ അതിൽ ഈ സിമെൻ്റിൽ വീണ ഒരു സ്മെല്ലാണ്. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ചുള്ള ജോലികളൊക്കെ ചെയ്യേണ്ടത്. താഴെയാണെങ്കിൽ നമുക്ക് ഇതിനുള്ളൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നല്ലപോലെ വസ്തുവും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ്. പിന്നെ പെണ്ണുങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ. പെണ്ണുങ്ങൾ ടിവിയും സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു സൈഡ് വരുമാനമായി. അതുപോലെ ഇപ്പോൾ അളിയൻ്റെ വീട്ടിൽ ഒരു 10-20 മുയൽ അളിയൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കുട്ടികളെ അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഒരു 5, ചില സ്ഥലത്ത് ചോദിക്കുമ്പോൾ ഒരു 5 വേണം, അല്ലെങ്കിൽ ഒരു 10. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ഭയങ്കര പ്രോബ്ലം ഉള്ള കേസാണ്. പക്ഷേ ഇവിടെ നമുക്ക് അത് വരുന്നില്ല. നമ്മൾ കൊണ്ടുപോകുന്ന കുട്ടികൾ അത് എത്ര കൊണ്ടുപോകും, ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാം 5 യൂണിറ്റ്, 5 യൂണിറ്റ് കൊണ്ടുപോയി. ഇതിൻ്റെ കുട്ടികൾ എത്ര ഉണ്ടെങ്കിലും മിഗ്ദാ സാർ എടുത്തോളൂ. അതുകൊണ്ട് നമുക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഇപ്പം വെറുതെ പറയില്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അത് ഇപ്പം ഞാൻ ഇപ്പം കൊണ്ടുപോകണം, എനിക്കും അതൊരു ലാഭമായിരിക്കും, വരുന്നവരാക്കും ലാഭമായിരിക്കും. അപ്പം അടുത്തടുത്തുള്ളവർ ഇതിങ്ങനെ വരുമ്പം ഇപ്പം അവരുമായിട്ട് നമുക്ക് ഒത്തു കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷയം വരുന്നില്ല. ഇത് ഇപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് അന്ന് ഒരു ഇതുപോലെ യൂട്യൂബിൽ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ബുക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കമൻറ്റുകൾ കുറേ വന്നതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ എൻ്റെ അളിയും പറഞ്ഞു ഇയാളും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഞാൻ കണ്ടത്, ഏതൊരു മൃഗങ്ങളെ വളർത്തിയാലും അല്ലെങ്കിൽ അത് പക്ഷികളാവട്ടെ എന്തിനെ വളർത്തിയാലും അത് വിറ്റഴിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഞാൻ ഇത് എൻ്റെ അളിയനെങ്കിൽ ഇത് സജഷൻ ചെയ്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് വിറ്റഴിക്കാൻ ഒരു പ്രശ്നവുമില്ല. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഞാൻ 1-2 നാടൻ മുയൽ അത് ഇതൊക്കെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു ചിലപ്പോൾ പറയും, ഒരാൾ പറയും ആ മുയൽ വേണമെന്ന് പറയും, നമ്മളൊരു 10 മുയലിനെ കൊണ്ട് കൊടുക്കും. കൊടുക്കുമ്പം അവർ പറയും ആ അടുത്ത ആഴ്ച വരി, പൈസ തരാന്ന്, അടുത്ത ആഴ്ച എല്ലാം പറയും അടുത്ത ആഴ്ച വരി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും നല്ല ഇത് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് എത്ര ഉൽപ്പാദിച്ചാലും കൊണ്ട് കൊടുക്കണേല, നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി, അതാണ് ഇതിൻ്റെ. ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചേച്ചി ഇവിടെ കുറേ മുയലുകളെ കൊണ്ടുവന്ന്, ഇന്ന് അവധി ദിവസമാണ്, എന്നിട്ടും സാറ് പറഞ്ഞ് കൊണ്ടുവരി എടുക്കാൻ, അവർക്ക് എന്തോ പൈസേരെ ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് 10-25 മുയലിനെ കൊണ്ടുവന്ന് ഇതായിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അവർ കൊണ്ടുപോയിട്ട് ഒരു വർഷവും കണ്ടേ ആയതാണ്. അപ്പോൾ അവരിപ്പം 4-5 പ്രാവശ്യമാണ് മുയലുകളെ കൊണ്ടുവരുന്നത്. അപ്പം ഇതുകൊണ്ട് വളരെ ഉപയോഗമാണ്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കച്ചവടം നടക്കുക എന്നുള്ള, അതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം ഓരോ ഇപ്പോൾ കോഴി വളർത്തലായാലും അതും ഇതെല്ലാം വളർത്തിയിട്ട് അവിടെ മുട്ടയും പറക്കിക്കൊണ്ട് ഓരോ കടയിൽ കൊണ്ട് കൊടുക്കും. കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം 1-2 ദിവസം പൈസ കൊടുക്കും, പിന്നെ അത് കഴിയുമ്പോൾ പറയും നാളെ വരിയും മറ്റന്നാൾ വരിയും. അതോടുകൂടി കർഷകൻ പൊട്ടിപ്പോളി. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ധൈര്യമായിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾ 500 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ എടുക്കും. അങ്ങനെ ഒരു പരാതി ഇന്നതുവരെ വന്നിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം യൂട്യൂബ് വഴി മറ്റാരും ഇന്നതുവരെ ഒരു കുറ്റം പറഞ്ഞതായിട്ട് ഒരു വീഡിയോ ഒന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഉപയോഗം. നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ തിരുവനന്തപുരത്ത് ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്കും വലിയ ഉപയോഗമാണ്. കാരണം നമ്മൾക്ക് ഒരു 100 മുതലുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികളെയും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെ വലിയ ഉപയോഗങ്ങളാണ്, അത്രയൊക്കെ തന്നെയാണ്. ഇനി കൊണ്ടുപോയിട്ട് ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പറയാം.